ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം. ഇന്ന് ബ്രോക്കോളി വെച്ചുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഒരു ബ്രോക്കോളിയും രണ്ട് ഉരുളക്കിഴങ്ങും ഗ്രീന് റെഡ് യെല്ലോ കാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രോക്കോളി ഒന്ന് ബ്രോക്കോളി കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്ക് പച്ചവെള്ളത്തിൽ സാൾട്ട് ഇട്ട് ഒരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം വീണ്ടും അത് പ്ലെയിൻ വാട്ടർ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് സാൾട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. നല്ലപോലെ വെന്തതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെള്ളം ഊറ്റി മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ പാനിൽ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ക്യാപ്സിക്കം മൂന്നും ഇതുപോലെ നല്ല നീളത്തിൽ അരിയുക. അതിനുശേഷം നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം സവാള ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന ശേഷം അതിലേക്ക് നല്ല ജീരകം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊന്ന് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞ് വെച്ച ക്യാരറ്റും മൂന്ന് ക്യാപ്സിക്കും റെഡും ഗ്രീനും യെല്ലോയും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. കുറേ നേരം വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതെല്ലാം ബന്ധ സാധനങ്ങളൊക്കെയാണല്ലോ. ഉരുളക്കിഴങ്ങും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ബ്രോക്കോളിയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് സാൾട്ടും കുരുമുളക് പൊടിയും ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ബ്രോക്കോളി ഹെൽത്തിയായ ഒരു ഫുഡാണ്, അതുപോലെ നല്ലപോലെ ടേസ്റ്റ് ഉണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതാണ് ഇത്. അങ്ങനെ നമ്മുടെ ബ്രോക്കോളി കറി അല്ലെങ്കിൽ ഫ്രൈ ചെയ്തത് റെഡിയായിട്ടുണ്ട്. എന്താണെങ്കിൽ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ബ്രോക്കോളിയാണ് ഇത്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ബൈ, അടുത്ത റെസിപ്പി കാണുന്നവരെ.